എൻ്റെ പ്രിയൻ എനിക്കുള്ളവനാ, പങ്ക് വയ്ക്കാനുള്ളവനല്ല, ഞാൻ അവനുള്ളവനാ, ഉള്ളവള. മൂന്നാ എൻ്റെ പ്രിയൻ്റെ പ്രത്യേകത, ലെബാനോനിലെ ദേവദാരു പോലെ പുഴുക്കുത്തില്ലാത്തവൻ, പൂർണ്ണ വ്യക്തിയാണ് എൻ്റെ കർത്താവ്. അവൻ പൂർണ്ണനാണ്, അവൻ സംതൃപ്തനാണ്, എൻ്റെ പ്രിയൻ. അവന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ദൈവസന്നിധിയിൽ നമ്മെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുവാൻ. നമ്മെ കരുതുന്ന ദൈവം, പെറ്റത്തള്ളിയേക്കാൾ ഉപരി സ്നേഹിക്കുന്നവൻ. നിന്റെ തലയിലെ മുടിയിഴ പോലും ഞാൻ അറിയാതെ കൊഴിഞ്ഞു പോകുകയില്ല എന്ന് അരുളി ചെയ്ത കർത്താവ്, അവൻ്റെ മകനായി മകളായി അവൻ്റെ വരവിങ്കൽ അവൻ്റെ വലത്തുഭാഗത്തായിരിക്കാൻ ആ ശ്രേഷ്ഠത അനുഭവിക്കുവാൻ ദൈവം തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും കൃപ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസമരിക്കുന്നു. ശിരസ് നമിക്കാം. പ്രാർത്ഥിക്കും. ഞങ്ങളെ ദിവാത്സല്യമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, നിന്റെ മക്കളാകുന്ന അടിയങ്ങൾക്ക് ഒരുമിച്ച് ഈ പരിശുദ്ധാലയത്തിൻ്റെ തണലിൽ നിന്റെ പാദപീഠത്തിൽ ചേർന്നിരുന്നുകൊണ്ട് തിരുവചനം കേൾക്കുവാൻ ഇത്രയും സമയം നീ തന്ന കൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. ദൈവത്തമ്പുരാനെ, ശലോമോൻ രാജാവിൻ്റെ വിവരിച്ച് അവനെക്കുറിച്ച് പ്രശംസിച്ചപ്പോൾ ഖാനനത്തിലെ ആ സ്ത്രീ പറഞ്ഞല്ലോ, ഇതാ എൻ്റെ പ്രിയൻ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ളവനല്ല. അവൻ ശ്രേഷ്ഠനാണ്, അവൻ സുഗന്ധം പരത്തുന്നവനാണ്, അവൻ വിഭജിക്കപ്പെടേണ്ടവനല്ല, എൻ്റെ സ്വന്തമാണ്, ഞാൻ അവൻ്റെ സ്വന്തമാണ്. എൻ്റെ പ്രിയൻ ദേവദാരു പോലെ അവൻ ശ്രേഷ്ഠനാണ്. ധ്യാനിക്കുന്ന ആത്മാവ്, എന്നിൻ്റെ ജീവിതത്തിൽ നിന്റെ കർത്താവിനെ ഒരു പൂർണ്ണതയിൽ കാണുവാൻ, നിന്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നിന്നെ ആശ്വസിപ്പിക്കുന്നവനായി, കഷ്ടതകളുടെ മധ്യത്തിൽ തളർന്നു പോകാതെ നിന്നെ മാറോടെ ചേർത്ത് നിർത്തുന്ന നിന്റെ കർത്താവിൻ്റെ കരങ്ങളിലൊന്ന് വൈ നിന്നെ സമർപ്പിച്ച് അവൻ്റെ മകനായി മകളായി തീരുവാൻ ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നു. മകനെ മകളെ, നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്താം. ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിലും തളർന്നു പോകാതെ അവൻ്റെ കരം പിടിച്ചാൽ അവൻ നിന്നെ വഴി നടത്തുന്നവനാണ്. ആ ദിവസം നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. ജീവിത പ്രതിസന്ധികളിൽ നമ്മെ കരുതുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. രോഗങ്ങളാകട്ടെ, പ്രയാസങ്ങളാകട്ടെ, കഷ്ടതകളാകട്ടെ, മക്കളെക്കുറിച്ചുള്ള അപലാദികളാകട്ടെ, ജോലിയെക്കുറിച്ചുള്ളതായ ബുദ്ധിമുട്ടുകളാകട്ടെ, സകലത്തിനും മതിയായ നമ്മുടെ കർത്താവ്, സകലത്തിനും ശക്തീകരിക്കുന്ന നമ്മുടെ കർത്താവ്, അവൻ്റെ സന്നിധി നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവ്, അവൻ്റെ ആണിപ്പഴുതുള്ള കരം നമ്മുടെ മേൽ നീട്ടുമ്പോൾ ആ കരത്തിൻ്റെ കീഴിൽ നമുക്ക് അമർന്നിരിക്കാം. നമ്മെ സമർപ്പിച്ച് അവൻ്റേതായി, അവൻ നമ്മുടേതായി നാം സമർപ്പിച്ചു കൊടുക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരാൻ അതിന് ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കുവാൻ ദൈവകരങ്ങൾ സമർപ്പിക്കാം. കുടുംബമായി അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മെ സമർപ്പിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ സന്നിൽ സമർപ്പിക്കാം. നമ്മുടെ പ്രവർത്തനങ്ങളെ ദൈവസന്നിൽ സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഇടവകയെ ദൈവസന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അഭിഷക്തന്മാരെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. ആയുസ്സും ആരോഗ്യം ദൈവമേ നിന്റെ അഭിഷക്തന്മാർക്ക് നീ കൊടുക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിത പ്രതിസന്ധികളിലൊക്കെയും തളർന്നു പോകാതെ ദൈവത്തിരുമുഖത്തേക്ക് നോക്കി ദൈവമേ നീ ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞാടുകളെ നിനക്ക് വേണ്ടി ഒരുക്കുവാൻ, നിന്റെ വരവിങ്കൽ ഒരുമിച്ച് നിന്റെ വലത്തുഭാഗത്ത് ആയിരിക്കാൻ തക്കവണ്ണം നീ അവിടുന്ന് ശക്തീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തമ്പുരാനെ, രോഗികളായിട്ടുള്ള ഞങ്ങളുടെ ഓരോ മക്കളെയും നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് വാങ്ങിപ്പോയ ദാസിയെ നിന്റെ സന്നിധി സമർപ്പിക്കുന്നു. ആ കുടുംബത്തെ നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. ദൈവം തമ്പുരാനെ, നീ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. ഞങ്ങൾ എത്ര ആശ്വസിപ്പിച്ചാലും അതിനൊക്കെ പരിധിയുണ്ട്. ദൈവമേ, നിന്റെ ആശ്വാസകരം ആ കുടുംബത്തിൻ്റെ മേൽ നീ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കരുതിക്കൊള്ളണം. ലോകത്തിൻ്റെ വ്യർത്ഥത മനസ്സിലാക്കി ജീവിപ്പാൻ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദുഷ്ടന്റെ ദൃഷ്ടി കുഞ്ഞുങ്ങളുടെ മേൽ വയ്ക്കാതെ അവിടുത്തെ കാവലുണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ത്യത്തോളം നിന്റെ മുമ്പാ വിശ്വസ്തരായി തീരുവാൻ കൃപ നൽകണമേ. ആയുധ ദൈവമാതാവായ പരിശുദ്ധ കന്യമറിയാമ്മയുടെയും പരിശുദ്ധനായ ഗീവർഗീസുകഥായുടെയും സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനയാൽ തന്നെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുവാനും നിങ്ങളോടൊപ്പം അല്പസമയം ദൈവവചനം പങ്കിടുവാൻ ദൈവം തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. വലിയ വൈദികരോടുള്ളതായ നന്ദിയും സ്നേഹവും കടപ്പാടും ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് വാഗ്ദാനം സ്മരിക്കുന്നു.
ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.